Malluz, welcome back to a new video. Latvia like varan plan cheyina ellarum parayunnathu bolt odan lakshakanakin rupa kittum. See enikku 2 lakhs rupa 3 lakhs rupa monthly kittunnundu guys. Njan adukondu 2 ekar parambu oru BMW car vaangichu. Ingeneyokka ningal vicharichittanannundengil idinte satyavastha endanannu njan ippa parneram. Adayathu reality versus expectation. അതാണ് നമ്മുടെ ബോൾട്ടിന്റെ ഇന്നത്തെ കണ്ടന്റ്. ഈ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ടൊന്ന് കാണണം. കണ്ടില്ലെങ്കിൽ നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ്. ഇപ്പൊ ചിലപ്പോ സമയം കൂടും. കാര്യം റിയൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി നമ്മുടെ ചെറുക്കൻ ഇവിടെ ഉണ്ട്. എത്ര ആളാണ് ഈ ബോൾട്ട് ഓടാൻ തുടങ്ങിയിട്ട്? ഞാനിപ്പോ ഒരു 1 month 2 month ആയിട്ടുണ്ട് ഓൾമോസ്റ്റ്. ഗൈസ് കാറ്റിന്റെ സൗണ്ട് ഓവർ ആയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, വേറെ ഒന്നും അല്ല. ഇന്നിവിടെ നല്ല മുടിഞ്ഞ കാറ്റൊക്കെ ഉണ്ട്, മരങ്ങളൊക്കെ കിടന്ന് ആർത്തൂല ചെയ്യണത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞങ്ങൾ ഇവിടെ ഇരിക്കട്ടെ, ഇരുന്നിട്ട് സംസാരിക്കാം. അതല്ലത് നീ കറക്റ്റ് എത്ര നാളാണ് ബോൾട്ട് ഓടാൻ തുടങ്ങിയിട്ട്? കറക്റ്റ് കാര്യം പറഞ്ഞു. ഇപ്പൊ നമ്മള് എനിക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യണതൊക്കെ ചിലര് പറയും, കുഴപ്പമില്ല പറഞ്ഞു. കാര്യം വേറൊരാള് വെട്ടിലാവരുത്. ഏജൻസിക്കാരാണെങ്കിലും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ ആയിട്ട് നിങ്ങളുടെ ഇങ്ങനെ തള്ളി അടിച്ചുവിടും. ഇവിടെ ഒന്ന് ബോൾട്ട് ഓടിയാൽ മതി, എല്ലാം സെറ്റ്, കാശ് കുറെ കിട്ടും. പക്ഷെ അങ്ങനെയല്ല, അതിനൊരു വേറൊരു വശം കൂടി ഉണ്ട് അല്ലെ? അതെ അതെ അതെ, വേറൊരു വശം കൂടി ഉണ്ട്. ഈ ബോൾട്ട് തന്നെ ഇപ്പം ചിലവര് പറയും, അത് ഡിപ്പെൻസ് ആണ്. ഇപ്പൊ എനിക്ക് കുറെ പേരറിയോ ബോൾട്ട് ഓടുന്നത്, അങ്ങനെയാണ് ഞാനും ഇവിടെ ബോൾട്ട് ഒക്കെ കണ്ടെടുത്ത. വെറുതെ എടുത്ത് വെച്ചതാണ് ഞാൻ. ഡെയിലി ചെലവ് മീറ്റ് ചെയ്ത് പോകാലെന്നും പറഞ്ഞ് അങ്ങനെ ഓടണം, പിന്നെ വേറെ ഓടണം, മര്യാദക്ക് ഒരു പാർട്ട് ടൈം പോയി അങ്ങനെ പോകാന്നും പറഞ്ഞ് എടുത്തു വെച്ചത്. ഇപ്പൊ ബോൾട്ട് എടുത്ത് വെച്ച് ഒരു ദിവസം ബോൾട്ടിന് വേണ്ടി മാത്രം ചെലവഴിക്കണവരുണ്ട്, അതായത് എന്നെ പോലെ ഇങ്ങനെ പോണവരുണ്ട്. അതെ ശരിയാണ്. അതായത് വേറെ എന്തെങ്കിലും ഒരു ജോബ് ചെയ്യുന്നത് അതിന്റെ ഒപ്പം തന്നെ ബോൾട്ട് ഫ്രീ ടൈമിൽ ചിലപ്പോ ചില റെസ്റ്റോറന്റിലൊക്കെ ജോലിക്ക് കയറിയ 3 ദിവസം 2 ദിവസം ഒക്കെ ഉണ്ടാവുള്ളൂ. ഡിഷ് വാഷ് ഒക്കെ ഇല്ലാത്ത സമയത്ത് ബോൾട്ട് ഓടും. അങ്ങനെ ഉള്ളവർക്കാണെങ്കിൽ വലിയ കുഴപ്പമില്ല, ഒന്ന് മുട്ടിച്ച് മുട്ടിച്ച് നമുക്ക് പോകാൻ പറ്റും. ഇപ്പൊ ബാച്ചിലേഴ്സിനെ സംബന്ധിച്ച് ഓഫീസ് ജോബുകൾക്കൊക്കെ അങ്ങനെ ചാൻസ് കുറയാം. എന്നെ സണ്ണിൻ്റെയിൽ അതൊരു ക്വാളിറ്റി ചെക്കിംഗ് കമ്പനിയാണ്, അവരെനിക്ക് ഇൻവിറ്റേഷൻ ലെറ്റർ വിട്ടു, എന്നിട്ട് അവിടെ ചെന്ന് ഞാൻ ഇന്റർവ്യൂവിന് പോയപ്പോഴാണ് നോക്കണം. ബാച്ചിലേഴ്സ് ആണെങ്കിൽ അവേഴ്സ് ഷോർട്ട് ഉള്ളതുകൊണ്ട് എടുക്കില്ല. പിന്നെ ചിലര് എടുക്കും, കാര്യം 4 hours ITS അതിപ്പോ എടുക്കുന്നില്ല. ചില സമയത്ത് എടുക്കും, ചില സമയത്ത് എടുക്കില്ല, അത് അവസ്ഥ. ഇതൊക്കെ നിങ്ങൾ ഇതിൽ വർക്ക് ചെയ്യുന്നവർ ചിലപ്പോ പറയാം ITSലേക്ക് എടുക്കേണ്ടെന്ന് പറയും, പക്ഷെ അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. ചിലപ്പോ നിങ്ങൾ ഒരുമിത് കിട്ടില്ല, കിട്ടില്ല, അതാണ് അവസ്ഥ. വോൾട്ട് വോൾട്ട് ഉണ്ട്, വോൾട്ട് ആണ്, ബി ഉണ്ട്, ഡബ്ല്യൂ ഉണ്ട്. വോൾട്ട് അക്കൗണ്ട് ഏകദേശം ഇപ്പൊ നിർത്തി. ഞാനൊക്കെ ഞാൻ വന്ന സമയത്ത് അപ്ലൈ ചെയ്തിട്ട് എനിക്ക് ഇതുവരെ ആയിട്ടില്ല. ഇവൻ എനിക്ക് ശേഷം വന്നത്, അവനാണ് പറയണത് നമുക്കൊന്നും കിട്ടിയിട്ടില്ല. എനിക്കേ കിട്ടിയിട്ടില്ല. മുമ്പ് ഇപ്പൊ ഞാനൊക്കെ ഈ ബാഗ് കളക്ട് ചെയ്തത് ഒമിനിവേ എന്ന് പറഞ്ഞ കൊറിയർ സെൻഡ് ചെയ്തതാണ്. അതിനേക്കാളും മുമ്പ് ഞാൻ അപ്ലൈ ചെയ്തപ്പോ എനിക്ക് അവർ ഓഫീസിൽ വന്ന് കളക്ട് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ ഞാൻ കളക്ട് ചെയ്തിട്ടില്ല. സംഭവം ഇത് ഓടണമെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞതിന്റെ എന്താണ് അവസ്ഥ? നീ എങ്ങനെ ഓടണം, അത് ആദ്യം പറ ഞാൻ ഇപ്പൊ ബോൾട്ട് ഓടണ എന്താന്ന് വെച്ചാല് വൈകുന്നേരം, അതായത് ഞാൻ ഇവിടെ എണീക്കണ അതിനൊരു 1 മണിയൊക്കെ ആകുമ്പോഴാണ് എണീക്കണത്. അതെ, എന്നിട്ട് ഞാനൊരു 4 മണി 5 മണിയൊക്കെ ആകുമ്പോ ഓടും. തിരിച്ചൊരു രാത്രി ഒരു 11 മണി അപ്പൊയൊക്കെ ആകുമ്പോ ഓർഡർ അങ്ങോട്ട് പൈ ഇടിയും, അടിക്കണ ഓർഡർ ഇടിയും. അതിന്റെ ഇടയില് ഓർഡർ കൂടുതൽ ഉണ്ടെന്നല്ല പറയണത്, എന്നാലും ഞാൻ ഒരു ഓടുന്നത് ഒരു 20 യൂറോ 25 യൂറോ അത്രയ്ക്ക് ഞാൻ എത്തിച്ചിട്ടുള്ളൂ. ചിലവർ അധികം കൂടുതൽ ഓടണവരുണ്ട്, കാരണം രാവിലോട്ട് വൈകുന്നേരം വരെ ഓടണം. അതൊക്കെ അവിടെ ഞാൻ ഒരു 20 യൂറോ ഞാൻ ഓടണത് നമ്മുടെ ടൂള് പോലത്തെ, അതായത് ഇവിടുത്തെ ഇലക്ട്രിക്കിന്റെ സ്കൂട്ടർ ഞാൻ വാങ്ങിച്ചു ഒരു 250 യൂറോ ആയി. അത് 6 മണിക്കൂർ ചാർജ് ചെയ്താല് നമുക്കൊരു 70 കിലോമീറ്റേഴ്സിന്റെ അടുത്ത് കിട്ടും മര്യാദക്ക് ബാറ്ററി ചാർജും. അത് തന്നെ പക്കയാണെങ്കിൽ 70 കിലോമീറ്റേഴ്സ്, അല്ലെങ്കിൽ അതിന്റെ ബാറ്ററി കണ്ടീഷൻ മോശമാണെങ്കിൽ അതനുസരിച്ച്. സൈക്കിളിന്റെ ആണോ കാറിന്റെ ആണോ ബൈക്കിന്റെ ആണോ? ഞാൻ അങ്ങനെ ഒന്നും ഇതിന്റെ ടെക്നിക്കൽ വശം ഞങ്ങൾ ഈ വീഡിയോയുടെ അവസാനം ഞങ്ങൾ ഇത് പറയുന്നുണ്ട്. കാര്യം ഇത് ഓടാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഞങ്ങൾ രണ്ടുപേരും കൂടി പക്കയായിട്ട് എന്താണ് ഇതിന്റെ റിയാലിറ്റി എന്നുള്ളത് പറഞ്ഞുതരാം. അത് അവസാനം വരെ കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ. അയ്യോ ഒരു കുഞ്ഞിക്കാട്ടി പട്ടി ഓടി പോണോക്കി എടാ പോടാ, വേറെ പോടാ, നിന്റെ മുതലാളി പോടാ, പുറകെ പോടാ, പിടിച്ച് വർത്താലാണ്, പിടിച്ച് വർക്ക് അതിനുള്ളൂ. ഒരു നെയ്ച്ചാളയുടെ അത്ര ഉള്ളൂ. ഇവിടുത്തെ പട്ടികളൊക്കെ കാണണം, കോമഡി ആട്ടോ. സുഹൃത്തുക്കളെ, ഓർഡർ അടിക്കണ എങ്ങനെയാന്ന് വെച്ചാൽ, ഞാനിപ്പോ ആദ്യം സൈക്കിളിലിട്ട് ഓടും. സൈക്കിളിലിട്ട് ഓടി അങ്ങാടി ഇങ്ങാടും പോയിട്ട് എനിക്ക് ഓർഡർ അടിക്കാറില്ല. ഇടക്ക് നല്ല ഓർഡർ അടിക്കും, മിനിമം എനിക്ക് ഓർഡർ അടിക്കാറില്ല. അപ്പൊ ഞാൻ അടുത്തത് ബൈക്കിലേക്ക് ഇട്ട് ഓടി തുടങ്ങി. ബൈക്കിലും എനിക്ക് കുറവായിരുന്നു. ലാസ്റ്റ് ഞാൻ കാറിലിട്ടിട്ട് ഞാൻ ഒരു 6 ഓർഡറൊക്കെ എടുക്കുള്ളൂ. 6 ഓർഡർ എടുത്താൽ എനിക്കൊരു 15-16 യൂറോന്റെ അടുത്ത് കിട്ടും. ഞാൻ അത് വെച്ച് വീട്ടിൽ പോകും. അത് കിലോമീറ്റർ ഓർഡറിന് ഏതൊരു ഇപ്പൊ സൈക്കിളാണ് എടുത്താലും പെർ ഓർഡറിൽ 2 യൂറോസ് ആണ് നമുക്ക് തന്നത്.
ഓർഡർ ഇല്ല അങ്ങനെയല്ല കാറാണെങ്കിൽ കിലോമീറ്റർ അനുസരിച്ച് ഇവന് ഓടുന്ന സംഭവത്തിൽ എനിക്കൊരു ഗുണം തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ കാറിന്റെ ഓടുമ്പോ കാറിന്റെ അതിന് കിലോമീറ്ററിന് ഒരു ചാർജ് ഇത്ര കിലോമീറ്റർ ഓടുമ്പോ അത് നിസ്സാര 50% 40% അങ്ങനെ എന്തോ ഉള്ളൂ എന്ന് തോന്നുന്നു പക്ഷെ എന്നാലും അത് ടോട്ടലി ഒരു കളക്റ്റീവായിട്ട് ഇത്ര കിലോമീറ്റർ ഒരുമിച്ച് വരുമ്പോ നമുക്കത് ലാഭം തന്നെയാണ് പിന്നെ കാറിന് തന്നെ ചിലപ്പോ 2.5 യൂറോ ഓടർ ഇലക്ട്രിക്കിന്റെ സ്കൂട്ടറാ പെട്രോൾ അടിക്കുന്നില്ല സത്യം പറഞ്ഞു ചതിക്കുകയാണ് അവരെ സുഹൃത്തുക്കളെ ചതിയനാണ് പിന്നെ നമ്മ മെനക്കെടണല്ലേ അത് ശരിയാട്ടോ നമ്മ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മ അതിന് ഓടണത് അല്ലാതെ കാറിന് മാസം ഒരു 250 യൂറോ വെച്ച് റെന്റ് കൊടുക്കണ നേരം കൊണ്ട് എന്തൊക്കെയാ അതൊന്നും ആവശ്യമില്ല കറണ്ടി കൊണ്ട് കുത്തിയിട്ട് തരും മറ്റേ മൊബൈൽ ചാർജ് ചെയ്യണോ ചാർജ് ചെയ്യണോ അതെ തന്നെ സംഭവം ഇത്രയുള്ളൂ 20 യൂറോനെ അടിക്കാൻ പറ്റുള്ളൂ കാരണം മൈലേജ് നമുക്ക് അത്ര കിട്ടുള്ളൂ നമുക്ക് 8 കിലോമീറ്ററിന്റെയും 6 കിലോമീറ്ററിന്റെയും ഒക്കെ ഓട്ടമാണ് കിട്ടണത് അപ്പൊ അതനുസരിച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം ഇപ്പൊ അപ്പൊ ആൾക്കാർ വിചാരിക്കും അന്ന് നമുക്കും ചിലപ്പോ ഇവിടെ ഉള്ളവർ തന്നെ വിചാരിക്കും അന്ന് നമുക്കും സാധനം എടുത്ത് ഓടിയാ പോരെ എന്ന് വിചാരിക്കും പക്ഷെ അത് നമ്മ ഇനി അതിൽ നിന്ന് വാങ്ങിച്ചിട്ട് അതിന്റെ ബാറ്ററിക്ക് പവർ ഇല്ലാത്ത സാധനമാണെങ്കിൽ നമുക്ക് ഇതിന്റെ ടെക്നിക്കൽ വശങ്ങളൊന്നും അറിയാതെ ബാറ്ററിയുടെ ഒക്കെ അവസ്ഥ എന്താ ഒരു പിടുത്തുണ്ടാവില്ല നമുക്കൊന്നും കണ്ടാ മനസ്സിലാവൂല അത് റിസ്ക് സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കലായിക്കോട്ടെ സൈക്കിൾ എടുക്കലായിട്ട് സൈക്കിള് പിന്നെ വലിയ കുഴപ്പമില്ല കാറ് ബൈക്ക് ഈ പറഞ്ഞ സാധനം ഭാഗ്യപരീക്ഷണം അപ്പൊ അതെടുത്ത് ഓടാൻ നിൽക്കുന്നവര് സ്വന്തമായിട്ട് എടുക്കാൻ നിൽക്കുന്നവരെടുത്ത് പറയണം ഭാഗ്യപരീക്ഷണം മാത്രമാണ് റെന്റിന് കാർ എടുത്ത് ഓടിക്കഴിഞ്ഞാൽ മാസം 250 യൂറോ 200 യൂറോ വെച്ച് കൊടുക്കേണ്ട വരും അതൊരു 4 മാസം ആകുമ്പോഴേക്കും സ്വന്തമായിട്ട് വണ്ടി വാങ്ങേണ്ട കാശാവും അതും കൂടി നിങ്ങളൊന്ന് ഓർക്കണം അതിന്റെ ഒപ്പം പെട്രോള് ഡീസൽ അത് നിങ്ങൾ തന്നെ അടിക്കേണ്ടി വരും അത് വേറെ കാര്യം നിന്റെ ഒരു അഭിപ്രായത്തിൽ എന്താ ഇപ്പൊ ഞാൻ ബോൾട്ട് ഓടിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഇതിൽ അഭിപ്രായം പറയേണ്ട ഒരു ആവശ്യമില്ല റിയൽ ആയിട്ടുള്ള കാര്യം പറയാം ബോൾട്ട് ഓടിയ ഇവിടുത്തെ ഒരു ബാച്ചിലർ സ്റ്റുഡന്റിന് അല്ലെങ്കിൽ മാസ്റ്റർ സ്റ്റുഡന്റിന് ജീവിച്ചു പോകാൻ പറ്റൂ ബാച്ചിലേഴ്സിന് ബോൾട്ട് അക്കൗണ്ട് എടുത്തു വെക്കണത് നല്ലതാണ് കാരണം എപ്പോഴും നമുക്ക് ജോലി കിട്ടിയെന്നൊന്നും വരില്ല ബാച്ചിലേഴ്സിന് മിക്ക സ്ഥലത്തൊന്നും അല്ല ഞാൻ ഇങ്ങനെ നെഗറ്റീവായിട്ട് പറഞ്ഞല്ല ഞാൻ ഇവിടെ ബാച്ചിലർ സ്റ്റുഡന്റ് ആണ് ഞാനപ്പോ വന്നിട്ട് എന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഇതിലുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാരും കണ്ടീഷൻ ഇങ്ങനെയല്ല ഇപ്പൊ ചിലർക്ക് ജോലി കിട്ടും ഒരു 100 പേര് വന്നാലും ഒരു 10 പേർക്ക് ചിലപ്പോ നല്ല അടിപൊളി ജോലി കിട്ടും ചിലപ്പോ ഒരു അതിലൊരു 10 പേർക്ക് തട്ടിയും മുട്ടിയും പോകുന്ന ചിലപ്പോൾ ഒരു 10-20 പേർക്ക് ജോലിയേ കിട്ടാത്ത അവസ്ഥ വരും എന്തെങ്കിലുമൊക്കെ ചെയ്ത് നടക്കേണ്ടി വരും അപ്പോൾ ഇത് അങ്ങോട്ടും ഇവിടെ ഇപ്പോൾ നമ്മളൊരു ജോലി കിട്ടില്ല എന്നുള്ളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കിട്ടിയവന്മാരെ കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ തെറി വിളിക്കും ഇനി കിട്ടും എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ കിട്ടാത്തവരെ കൂടി ഒന്ന് തെറി വിളിക്കും ഇതാണ് എൻ്റെ അവസ്ഥ ഇതാണ് എൻ്റെ അവസ്ഥ അതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇരിക്കുന്നത് പിന്നെ ഇവിടെ കുറേ നന്മമരം എന്നെ എല്ലാവരും മറ്റേ കമൻറ്റ് ഇടുന്ന നന്മമരം പറഞ്ഞ് കളിക്കല്ലേടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ കമൻറ്റ് കുറേ വന്നിട്ടുണ്ട് ഞാനത് മൈൻഡ് ചെയ്യാറില്ല കാര്യം അവർക്കൊന്നും പേഴ്സണലി നമ്മളറിയില്ല നമ്മളെന്താണ് ആരാണ് എങ്ങനെയാണെന്ന് ഒന്നും അറിയില്ല ആരൊക്കെയോ വെച്ച് കമ്പയർ ചെയ്ത് ആരൊക്കെയോ പോലെ തോന്നി അല്ലെങ്കിൽ എന്തൊക്കെയോ ഇവരുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ എടുത്തിട്ട് കൂട്ടിക്കഴിച്ച് തെറി പറയുക വെറുതെ ഇങ്ങനെ പറയുക ആ സമയം എന്നെ തെറി പറയാനും അല്ലെങ്കിൽ എനിക്ക് കമൻ്റ് ഇട്ട് മോശമായിട്ട് പറയാനുള്ള സമയം കൊണ്ട് വല്ല പണിയെടുക്കാൻ പോയി 10 കാശ് അപ്പോഴെങ്കിലും കിട്ടിയാണ് അതൊരു വേറൊരു ഭാഗം നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കണം അപ്പോൾ ഞാൻ ബോൾട്ടിൻ്റെ കേസ് ഇപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇപ്പോൾ സംസാരിച്ചപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് സഞ്ജിത്ത് എന്ന് പറഞ്ഞാൽ എനിക്കൂടെ നമ്മുടെ ഏതോ പഴയ വീഡിയോയിൽ വന്നിട്ടുണ്ടാവും അപ്പോൾ അവനും പറഞ്ഞ കാര്യം അവനിപ്പോൾ ബോൾട്ട് ഓടിക്കൊണ്ടിരിക്കുക കാറിലോടെ അവനും ദിവസവും ആവറേജ് ഒരു 60 യൂറോ 65 യൂറോ കിട്ടുന്നുണ്ട് അതിലൊരു 10 യൂറോ പെട്രോൾ അടിക്കും കാറിലാണ് അവൻ ഓടുന്നത് അവൻ പറഞ്ഞത് അവൻ സ്ഥിരമായി ഓടിക്കൊണ്ടിരുന്നപ്പോൾ ഓർഡർ പടപടാന്ന് അടിക്കും പറഞ്ഞ് പിന്നെ അവൻ കുറച്ച് ബ്രേക്കൊക്കെ എടുത്ത് പിന്നെ ഓടാൻ തുടങ്ങിയപ്പോഴേക്കും ഓർഡർ വരുന്നില്ല നിലവിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അവന് ഫേസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഓർഡർ അധികം കാര്യമായിട്ട് വരുന്നില്ല ഭയങ്കര ശോകമെന്ന് പറഞ്ഞു സോ ബേസിക്കലി ഇതിൻ്റെ ഒരു വർക്കിംഗ് ഇത്രയേ ഉള്ളൂ നിങ്ങൾ സ്ഥിരമായിട്ട് ഓടുകയാണെങ്കിൽ പ്രയോറിറ്റി ബേസ് അതായത് നമ്മൾ സ്ഥിരം പണിയെടുക്കുന്ന ഒരാളാണെങ്കിൽ അവർ ഓർഡേഴ്സ് കുറേ മാക്സിമം നമ്മളിലേക്ക് പുഷ് ചെയ്ത് തരും ഇത് ചെയ്യുന്ന കമ്പ്യൂട്ടറാണ് അല്ലാതെ ഒരു മനുഷ്യനിരുന്നിട്ട് അവിടെ ഇവന് ഇത്ര ഓർഡർ ഇവന് ഇത്ര ഓർഡർ അങ്ങനെയല്ല ഓട്ടോമാറ്റിക്കലി കമ്പ്യൂട്ടറിൽ നമ്മുടെ വർക്കിംഗ് അനുസരിച്ച് നമ്മൾ എടുക്കുന്ന ഓർഡർ അനുസരിച്ച് തന്നെ കയറി വരും ഇതിനകത്ത് തന്നെ കാണാൻ പറ്റും നമ്മുടെ പെർഫോമൻസ് റേറ്റ് അക്സെപ്റ്റൻസ് റേറ്റ് എന്നൊക്കെ പറഞ്ഞു ഇതിലെ സത്യാവസ്ഥ എന്താ വെച്ചാൽ ഞാനിത് ബോൾട്ട് ഓടിയാൽ കിട്ടൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറി വിളിക്കാൻ വന്നവർ പണ്ടേ ഓടിത്തുടങ്ങിയവരാ സ്ഥിരമായിട്ട് ഓടുന്ന ആൾക്കാരാ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് വന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ടീമുകളായിരിക്കുള്ളൂ അവർക്ക് ഓർഡർ കിട്ടും ഒബ്വിയസ്ലി കിട്ടും പക്ഷേ നിങ്ങളൊരു കാര്യം ചിന്തിക്കുന്നുണ്ട് ലാറ്റ്വിയ പോലെ അല്ലെങ്കിൽ റിഗ റിഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എറണാകുളത്തിന്റെ അത്രയും പോലും ഇല്ല ആലുവേ ഞങ്ങളുടെ നാട് ആലുവേടെ അത്രേ ഉള്ളൂ ആലുവേടെ പകുതി ഉള്ളൂ എന്നാണ് ആ സ്ഥലത്ത് ഇത്രേ അധികം ഇപ്പൊ ഒരു കല്ലെടുത്ത് ഇറങ്ങി കഴിഞ്ഞാൽ ഏതെങ്കിലും ബോൾട്ട് ഓടണം അവന്റെ തലയിലെ വന്ന് ഇത് മതപരമായിട്ട് പറയണല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ മറ്റേ സമ്മേളനം നടക്കുന്ന പോലെയാണ് ഇപ്പൊ റോഡ് പച്ച വാഗ മൊത്തം പൊക്കൊണ്ടിരിക്കണേ
നമുക്ക് കാണാൻ പറ്റും. അതെന്ന് വെച്ചാൽ ഒരുപാട് ബോൾട്ട് പിള്ളേരുണ്ട്. എല്ലാ നമ്മളെ വിചാരിക്കും മലയാളികൾ ഇന്ത്യക്കാരുള്ളൂ, ഇവിടെ തന്നെ ടീംസ് ഒക്കെ ഇറങ്ങുന്നുണ്ട്. അത്ഭുത ദ്വീപിന്ന് നരഭോജികൾ ഒരു ബോൾട്ട് ഓടാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. ആ സൈസ് സാധനങ്ങൾ വരെ സത്യം. അപ്പൊ അതുകൊണ്ട് നിറച്ച് ഡെലിവറി പാർട്ട്നേഴ്സ്. അപ്പൊ ഭയങ്കര കോമ്പറ്റീഷൻ. നമ്മൾ അതുപോലെ വർക്ക് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു മാസം രണ്ട് മാസമൊക്കെ ചിലപ്പോൾ ഒരു തേങ്ങാക്കൊലം കിട്ടൂല. നല്ല രീതിയിൽ പണിയെടുക്കേണ്ടി വരും. അത് കഴിയുമ്പോൾ ചിലപ്പോൾ സെറ്റായി സെറ്റായി വരും. കാര്യം കമ്പ്യൂട്ടറിന് മനസ്സിലാവണം, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്നവർക്ക് മനസ്സിലാവണം, ഓക്കെ ഇവൻ പണിയെടുക്കണുണ്ട്, പിന്നെ ഓർഡേഴ്സ് കൊടുക്കാം. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് കുഴപ്പമില്ല. ഇത് 365 ദിവസം പണിയെടുക്കേണ്ട ഒരു സാധനം എന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ നടക്കൂല. എനിക്ക് തന്നെ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ ഒരാഴ്ചയായിട്ട് ഓടിയില്ല. ഞാനപ്പോൾ ഡിഷ് വാഷിന് കയറിയായിരുന്നു. ഇങ്ങനെയാണ് അവിടെ നിന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും ചാട്ടമാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ. ഏതൊക്കെ ജോലി കിട്ടണോ അവിടെയൊക്കെ കയറി വർക്ക് ചെയ്യണതാണ്, അത്രേ ഉള്ളൂ. അല്ലാതെ ഇന്ന ജോലി എനിക്ക് കൃത്യമായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് ബോൾട്ട് മാത്രമേ ഉള്ളൂ. അതിനാണ് ഞാൻ നേരം ജോലി പോകാറ്. അത് പിന്നെ ബോൾട്ടിന് വേറൊരു കാര്യമുണ്ട്, അൺലിമിറ്റഡ് വർക്കിംഗ് അവേഴ്സ്. നമുക്ക് എത്ര നേരമാണെങ്കിലും വർക്ക് ചെയ്യാം. സെൽഫ് പിന്നെ സെൽഫ് എംപ്ലോയ്മെന്റ് രജിസ്റ്റർ ചെയ്യണം. അതൊക്കെ ഇപ്പൊ ഭയങ്കര മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട്. നമ്മൾ അതില്ലാതെ നമുക്ക് തുടങ്ങാൻ പറ്റില്ല. ടാക്സിന്റെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് പതുക്കെ പതുക്കെ. അതും കൂടി വന്നു കഴിഞ്ഞാൽ മൊത്തം 3G ആവുമെന്ന് തോന്നണം. കാര്യം കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് കുറച്ച് ടാക്സ്, പക്ഷെ അത് വളരെ ചെറിയ എമൗണ്ട് ഒക്കെ വരും. അപ്പൊ അതിനൊന്നും ടാക്സ് അടക്കാൻ നമുക്ക് അറിയില്ല. കൃത്യാവസ്ഥ എന്താണെന്ന്, ക്യാഷ് ഓൺ ഡെലിവറി വരുമ്പോ അത് കയ്യിൽ നോക്കും. നാട്ടിലെ സൊമാറ്റോ ഓടിയവർക്കാണ് കൃത്യമായിട്ട് അറിയാം സെയിം സിസ്റ്റം, വേറെ ഒരു വ്യത്യാസവും ഇല്ല. ഇന്നലെ ഞാൻ ലാറ്റിയക്കാരൻ പയ്യനെ കണ്ട, അവനും പറഞ്ഞത് ഇതാ, ഇത്രേ ഉള്ളൂ, ടാക്സ് ഒന്നും അവൻ അടക്കാറില്ല. അവന് ഈ കയ്യില് കാശ് വാങ്ങിച്ചു വെക്കും, അപ്പൊ പകുതി അങ്ങനെ പോകും. ഇതൊക്കെയാണ് വോൾട്ടിന്റെ ഒരു സത്യാവസ്ഥ എന്ന് പറഞ്ഞത്. അതായത് ഓടുന്ന എല്ലാവർക്കും ലക്ഷറി ആയിട്ട് ലക്ഷങ്ങൾ കിട്ടും എന്ന് ഒരിക്കലും പറയില്ല. അങ്ങനെ ആരെങ്കിലും ഒക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സി, അത് അവർക്കായിരിക്കും. എല്ലാവർക്കും അങ്ങനെ കിട്ടണം എന്നില്ല. ഇതിപ്പോ ഇപ്പോഴും കിട്ടുന്നവരുണ്ട്, പക്ഷെ അത് അമ്മാരി പണിയെടുക്കുന്നവർക്കാ. വെറുതെ ഇങ്ങനെ റോട്ടിൽ കൂടി ഇറങ്ങി കാലത്താ ഞാൻ ബോൾട്ട് ഓടാൻ പോകണം, വൈകുന്നേരം വരുമ്പോൾ 100 euro നടക്കില്ല. പിന്നെ അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോ ആ ഒരു ദിവസം ആ വ്യക്തിക്ക് കിട്ടിയതായിരിക്കും ഭാഗ്യം കൊണ്ട്. എല്ലാ ദിവസവും ഈ വ്യക്തിയുടെ എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു 45 euro കിട്ടി. 45 euro എനിക്ക് ആദ്യമായിട്ടാണ് അങ്ങനെ ബോൾട്ട് ഓടി കിട്ടണത്. അതെന്താന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ രണ്ടു ദിവസം മറ്റേ ലീഗ് ഓഫ് ഫസ്റ്റ് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടായിരുന്നു. അന്ന് എല്ലാവരും പറഞ്ഞ് ഓർഡർ ഒന്നും അടിക്കില്ല, എല്ലാവരും ഔട്ടറിലേക്കോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാനാണ് വീട്ടിൽ വെറുതെ ഇരിക്കുന്നത്. അപ്പൊ എന്റെ റൂമിലുള്ള സൈഡിലുള്ളവൻ പറഞ്ഞു, എടാ എന്തായാലും ഇറങ്ങി നീ ഒന്ന് ഓടി നോക്കെന്ന് പറഞ്ഞു. ഞാൻ മാത്രം, അതായത് ഞാൻ അന്ന് ഇറങ്ങിയിട്ട് ഞാൻ മാത്രമേ ഉണ്ടായുള്ളൂ. അല്ല, ഞാൻ അങ്ങനെ പറയണേണ്. കാരണം എനിക്ക് അന്ന് 45 euro എനിക്ക് തൊര തൊരാന്ന്. ഞാൻ ലാസ്റ്റ് ബോൾട്ട് ഓഫ് ചെയ്തിട്ടാണ് കയറിയത്. എന്റെ വണ്ടിയുടെ ചാർജ് കയറുന്നത് സൈക്കിൾ ഉണ്ടായിച്ച് ഞാൻ അതിലോട്ട് ഇങ്ങനെ. ഇത് ആരെങ്കിലൊക്കെ നിങ്ങളോട് പറയണ്ടെങ്കിൽ അവരോട് ചോദിക്കുക. എന്നാ പിന്നെ ഓക്കെ, ആ ഒരു ആഴ്ചത്തെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഒരു മാസത്തെ ഡീറ്റെയിൽസ് സെൻഡ് ചെയ്ത് തരാൻ പറയാം. ഞാനിപ്പോ നിലവിൽ ഒരു സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം. അതായത് ഇവിടെ ഓടണ ഒരു ക്യാമറൂംകാരൻ പയ്യന്റെ, അവൻ ഓടിയന്റെ സൈക്കിളിൽ ഓടിയിട്ട് അവൻ ഒരു ദിവസം 85 euro കിട്ടി. ആ സൈക്കിളിലാണ് ഓടുന്നത്. നമ്മള് ദൈവം ചെക്ക് ചെയ്തതാണ് പോയി സ്ക്രീൻഷോട്ട് വരാൻ. പുള്ളിനെ ഞാൻ പതിവായിട്ട് കാണും. അപ്പൊ പുള്ളി എന്നെ ഒന്ന് കളിയാക്കും, അയ്യേ ബ്രോ ഇന്ന് ഇത്ര അടിച്ചോളോ, ലുക്ക് അറ്റ് മൈ എന്നും പറഞ്ഞു പുള്ളി എന്നെ ഭക്ഷണം കഴിക്കാനൊക്കെ സമയം കിട്ടാകണം. ഓ അവനൊക്കെ ഒടുക്കത്തെ ആരോഗ്യാ. അല്ല, അവരുടെ ഓരോരുത്തരുടെ ആരോഗ്യവും മാനസിക അവസ്ഥ എല്ലാം വ്യത്യാസമുണ്ട്. ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈ പറഞ്ഞ ബോൾട്ടായാലും ബോൾട്ടായാലും ലോകത്തെ ഏത് പണിയായാലും ബോൾട്ട് ഓടി കാശുണ്ടാക്കണം എന്നുണ്ടെങ്കിൽ മാനസികമായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. നിങ്ങളുടെ ആരോഗ്യം കൂടി നിങ്ങൾ അവിടെ നോക്കുക. മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ച് വെള്ളവും കുടിച്ചൊക്കെ നടക്കുക. കാര്യം ഇവിടെ വിന്റർ ഒക്കെ ആകുമ്പോഴേക്കും വേർക്കില്ല. അപ്പൊ നമ്മൾ കണ്ടമാനം ഓടുമ്പോഴേക്കും സ്വെറ്റ് ആവുന്നത് നമ്മൾ അറിയത്തുപോലും ഇല്ല. വെള്ളമൊക്കെ മര്യാദക്ക് കുടിക്കുക, ആരോഗ്യം ശ്രദ്ധിക്കുക. അങ്ങനെയാണ് ഈ വലിയ കുഴപ്പമില്ലാണ്ട് കാര്യങ്ങൾ പൊക്കോളും. പിന്നെ നന്നായിട്ട് പണിയെടുക്കേണ്ടി വരും. ഞാൻ തുറന്ന് പറയാം, ഈസി ടാസ്ക് അല്ല ബോൾട്ട് ഓടാന്ന് പറഞ്ഞാൽ. ഈസി ടാസ്ക് എല്ലാം മുടിഞ്ഞ് പണിയെടുക്കേണ്ടി വരും. അമ്മമാര് പണിയെടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രയോറിറ്റി ലിസ്റ്റ് അനുസരിച്ച് ഇതിങ്ങനെ കയറി കയറി വന്ന് നല്ല ഓർഡേഴ്സ് ഒക്കെ വന്നു തുടങ്ങുമ്പോഴേക്കും ഈ പറഞ്ഞ വീഡിയോയിലും അല്ലെന്നുണ്ട് ഈ പറഞ്ഞ പലരും ഫ്രണ്ട്സ് ഒക്കെ പറയണ പോലെ 100,000 അല്ലെങ്കിൽ 150,000 ഒക്കെ കിട്ടുമായിരിക്കും. നാട്ടിൽ സൊമാറ്റോ ഓടുന്നതിനേക്കാളും കഷ്ടപ്പാടുണ്ട്. പക്ഷേ അത്ര വെയിലില്ല എന്നൊക്കെ ഉള്ളു. പക്ഷെ അതിന്റേതായിട്ടുള്ള കുറവുകളും വെദർ കണ്ടീഷൻ കുഴപ്പമില്ല. നമ്മളധികം വേർക്കില്ല. ചിലപ്പോഴൊക്കെ മറ്റേ ക്യാൻസൽ ചെയ്ത ഫുഡൊക്കെ കിട്ടും. അതൊക്കെയാണ് നമ്മുടെ ഒരു. പിന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് രണ്ടു പ്രാവശ്യം. ബോൾട്ട് എടുത്താലാ വേണ്ട, പണിയെടുക്കണം മിസ്റ്റർ. അതെ, ഞാനും പണിയെടുക്കുന്നുണ്ട്. ഇവിടെ നടന്നു ഞാനും ഡെലിവറി തന്നെയാണ്. ഞാൻ നല്ല മുട്ടൻ പണി. എന്റെ കാറ് ചെറുക്കണ്ടല്ല, അവൻ നിർത്താണ്ട് ഓടിയിട്ടാണ് അവൻ ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. അവൻ റെസ്റ്റ് ഇല്ലാണ്ട് അവൻ കിടന്ന് ഓടണ്ട് വണ്ടി. പിന്നെ ബോൾട്ട് അക്കൗണ്ട് ഇനി വരും തോറും അത് കിട്ടാനും സാധ്യതകൾ കുറയാൻ ചാൻസ് ഉണ്ട്. കാര്യം ഭയങ്കര ഷോക്ക് ആയിക്കൊണ്ടിരിക്കുക. ബോൾട്ട് നിർത്തിയില്ല, ബോൾട്ട് കിട്ടുന്നില്ല അക്കൗണ്ട്. അതുപോലെ തന്നെ ബോൾട്ടും ഇനി കിട്ടല് ഭയങ്കര ശോകമായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പൊ നല്ല മഴ തുടങ്ങി. ഇനി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നിങ്ങള് ബോൾട്ട് ഓടി രക്ഷപ്പെടും എന്നുള്ള പ്രതീക്ഷ വേണ്ട, എന്നാ പ്രതീക്ഷിക്കാതിരിക്കാൻ വേണ്ട. ഭാഗ്യം പോലെ ഇരിക്കും. ഓക്കെ.
നന്നായിട്ട് പണിയെടുക്കാൻ മനസ്സുണ്ടെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ നോക്കിയിട്ട് കാര്യമില്ല. ആദ്യത്തെ ഒരു മാസം മടുപ്പ് തോന്നും, മടുക്കാണ്ട് രണ്ട് മാസമെങ്കിലും കണ്ടിന്യൂസ് ഓടിയിട്ട് പിന്നെ നിങ്ങൾ നോക്കും, എന്നിട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ പരിപാടി നിർത്തിയിട്ട് അതിനുള്ളിൽ വേറെ വർക്ക് നോക്കുക. കണ്ടിന്യൂസ് ഓടിയാൽ ഓർഡേഴ്സ് കിട്ടാൻ സാധ്യത ഉണ്ട്. എന്നാലും ഞാൻ പറയുന്നത് ഭയങ്കര കോമ്പറ്റീഷനാണ്, ഒരുപാട് പിള്ളേർ വരുന്നുണ്ട്, നിലവിൽ ഒരുപാട് ഡെലിവറി പാർട്ട്നേഴ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും ഓടുന്നുണ്ട്, അവരെല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ട്, അവർക്ക് എല്ലാവർക്കും ഓർഡേഴ്സ് വേണം. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അവർക്ക് എല്ലാവർക്കും കാശും വേണം. അപ്പോൾ അത് തന്നെ നിങ്ങൾക്കും വേണ്ടത്. അപ്പോൾ എല്ലാവരും കൂടി വരുമ്പോഴേക്ക് ടൈറ്റ് കോമ്പറ്റീഷനാണ് ഇനി നടക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ മാക്സിമം നോക്കുക, ബോൾട്ടിൻ്റെ അക്കൗണ്ടിൻ്റെ കാര്യമൊക്കെ ഇനി നടന്നില്ലെങ്കിൽ ഇവിടെ പലരും റെൻറ്റിനൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ചെറുക്കനിനി പണിക്ക് പോകണം, ബാഗ് അവിടെ ഇരിക്കുന്നത് എൻ്റെ ബാഗ് അവിടെ ഇരിക്കുന്നത്, ഞാൻ തിരിച്ച് റൂമിലേക്ക് പോകണം. ഇനി ഫുഡ് കഴിക്കണം, കാര്യം എനിക്ക് രണ്ടു ദിവസം ലീവ് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ഇവനെ ഇവനൊക്കെ കിട്ടണ കാര്യം സംശയമാണ്. കാര്യം അല്ലടാ, കൊച്ചിയിൽ ഓട്ടോറോഷ പോണ പോലെയാണ് ഇവന്മാരൊക്കെ പോണത്, ബോൾട്ട് ബാഗ് കൊണ്ട് ഏതിലൊക്കെ കേറി പോണേന്ന് തമ്പുരാൻ. അതുണ്ട് നമ്മ, ഞാനിപ്പോ ഈ സാധനം എടുത്തോണ്ട് സൈക്കിൾ പാത്തി കൂടി പോവാ, ഏത് വഴി വേണമെങ്കിലും കേറി പോവാ. നമുക്ക് സിഗ്നൽസ് നോക്കണ്ട എന്നല്ല, ഈ സാധനം എന്ന് പറഞ്ഞാൽ നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവും എനിക്കറിയാം. ഞാൻ അതിന്റെ ഫോട്ടോ കാണിച്ചു തരാം, അത് ഇവിടെ വരുമ്പോ സെർച്ച് ചെയ്തിട്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ നല്ലത് വാങ്ങിച്ചു. ഞാൻ അറിഞ്ഞിട്ടൊന്നും പോയെടുത്തല്ല കേട്ടോ, എനിക്ക് അങ്ങനത്തെ ഒന്നും വേണോന്ന് വെച്ച് ഞാൻ കോളേജിൽ പോകാനായിട്ട് വാങ്ങിച്ചെടുത്തതാണ്. യൂറോപ്യൻ ലൈഫ് റിച്ച്, എന്ത് വേണം, പക്ഷേ കയ്യിലൊറ്റ പൈസ ഇല്ല. അഞ്ചിന്റെ പൈസ ഇല്ലെങ്കിലും യൂറോപ്പിലുള്ള ഞങ്ങൾക്ക് അഹങ്കാരത്തിന് ഒരു കുറവും കാണത്തില്ല. എനിവേ, ഈ ഒരു ചെറിയ വീഡിയോ വളരെ ഇൻഫോർമേറ്റീവ് ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളെല്ലാ തവണയും ചെയ്യുന്ന പോലെ പച്ചയായ കാര്യങ്ങൾ പച്ചയായി പറയുന്നു. ഈ തെറി വിളിക്കുന്ന സമയം കൊണ്ട് 10 കാശ് ഉണ്ടാക്കാൻ നോക്കാൻ തോന്നിച്ചു, അല്ലെങ്കിൽ എന്നെ നേരിട്ട് വന്ന് സംസാരിക്കും, നമ്മൾ അടുത്തറിയുമ്പോഴേക്ക് ഈ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. എന്തിൻ്റെയൊക്കെ തെറ്റിദ്ധാരണ, എന്നെ കുറിച്ച് ഒരു പിടുത്തൂല്ല, ഒരു ഒന്നും അറിയാത്ത ആരൊക്കെയാണ് ഈ കിടന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും കാണുന്നുണ്ട്. സത്യം പറഞ്ഞ സഹതാവും മാത്രമുള്ള അങ്ങനെ ചെയ്യുന്നവരുടെ വേറെ ഒന്നുമില്ല. എനിവേ, ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് എൻ്റെ ആണ്. സോ ഇറ്റ്സ് മീ ലിയാസ് സൈനിങ് ഔട്ട്.